ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഫൊഹവിയ ടൂത്ത് ജെല്ലിനെ കുറിച്ചാണ്. ജി എം പി സർട്ടിഫിക്കേഷനുള്ള 100% വെജിറ്റേറിയനായ ടൂത്ത് ജെല്ലാണിത്. 15 തരം ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ആയുർവേദിക് ഉൽപ്പന്നമാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളും എന്തൊക്കെ ഔഷധങ്ങൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നും നോക്കാം. 1. സമുദ്ര ജാക്ക് അല്ലെങ്കിൽ കടലുപ്പ്. ഇതെന്ന് പറയുന്നത് റിച്ച് സോഴ്സ് ഓഫ് കാൽസ്യമാണ്. അത് നമ്മുടെ പല്ലിന് ബലം നൽകാൻ സഹായിക്കുന്നു. 2. ഖാത്ത അല്ലെങ്കിൽ കരിങ്ങാലി. നമ്മുടെ പല്ലുകളിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ഗംസിനും അതുപോലെ തന്നെ നല്ല ഓറൽ ഹൈജീൻ തരാനും ഇത് സഹായിക്കുന്നു. 3. ദാൽചീനി അല്ലെങ്കിൽ കറുവപ്പട്ട. കറുവപ്പട്ട എന്ന് പറയുന്നത് ഒരു ജെന്റിൽ ക്ലെൻസറാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ബ്രെത്ത് തരാനായിട്ടും അത് സഹായിക്കുന്നു. 4. ഹറാർ അല്ലെങ്കിൽ കടുക്ക. നമ്മളുടെ പല്ലുകളുടെ ഇനാമലിൻ്റെ ഡാമേജ് അത് തടയാനായിട്ടും ഈ കടുക്ക സഹായിക്കുന്നു. 5. അലോവേറ. നമ്മളുടെ പല്ലുകളിലുണ്ടാകുന്ന പ്ലാക്ക് അല്ലെങ്കിൽ മഞ്ഞക്കറ തടയാൻ ഇത് സഹായിക്കുന്നു. 6. മഞ്ജുഫൽ. മലയാളത്തിൽ ഇതിനെ മഷിക്കൈ എന്ന് പറയുന്നു. നമ്മളുടെ പല്ലുകൾ ദ്രവിക്കുന്നത് തടയാൻ ഇത് സഹായിക്കുന്നു. 7. കപൂർ അല്ലെങ്കിൽ കർപ്പൂരം. നമുക്ക് നല്ല ഫ്രഷ് ബ്രത്ത് തരാനായിട്ടും നല്ല സ്ട്രോങ് ഗമ്മിനും പല്ലിനും ഇത് സഹായിക്കുന്നു. 8. ടൊമാർ ബീജ് അല്ലെങ്കിൽ തക്കാളി വിത്ത്. നമ്മളുടെ പല്ലുവേദന കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ പല്ലിലുണ്ടാകുന്ന ചില ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കുന്നു. 9. നഗാർമോത്ത അല്ലെങ്കിൽ മുത്തങ്ങ. ഇതെന്ന് പറയുന്നത് ഒരു ഔഷധ പുല്ലാണ്. അതുപോലെ തന്നെ നമ്മുടെ പല്ലുകളിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഗംസിലുണ്ടാകുന്ന ബ്ലീഡിങ്സ് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. 10. നീം അല്ലെങ്കിൽ ആര്യവേപ്പ്. ആര്യവേപ്പ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആൻറ്റി ബാക്ടീരിയൽ ടൂത്ത് ക്ലെൻസറാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു ഫ്രഷ് ബ്രെത്ത് തരാനായിട്ടും അത് സഹായിക്കുന്നു. 11. സോന്ത്. ഇതെന്ന് പറയുന്നത് ഡ്രൈ ജിഞ്ചർ പൗഡറാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഗം ടിഷ്യൂസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. 12. ലങ് അല്ലെങ്കിൽ കരയാമ്പു. നമ്മളുടെ പല്ലുകളിലുണ്ടാകുന്ന കാവിറ്റീസും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളും കുറയ്ക്കാനായിട്ട് കരയാമ്പു വളരെയധികം സഹായിക്കുന്നു. 13. എലൈച്ചി അല്ലെങ്കിൽ ഏലയ്ക്ക. ഏലയ്ക്ക എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ് ബ്രെത്ത് തരാനായിട്ടും ഇത് സഹായിക്കുന്നു. 14. സ്വർണഗരി. സ്വർണഗരി അല്ലെങ്കിൽ ഒരു പ്രകൃതിദത്തമായ ഒരു ചായമാണിത്. അതുപോലെ തന്നെ നമ്മളുടെ പല്ലുകൾക്ക് നല്ല വെള്ള നിറം നൽകാനായിട്ടും അതുപോലെ തന്നെ ചില മഞ്ഞക്കറകൾ കളയാനായിട്ടും ഇത് സഹായിക്കുന്നു. 15. തുളസി. നമുക്ക് സുപരിചിതമായ തുളസി നമ്മളുടെ ഗം സ്വെല്ലിംഗ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ പല്ലിനുണ്ടാകുന്ന പല ഇൻഫ്ലമേറ്ററി ഡിസീസസിനും ഇത് നല്ലൊരു ഔഷധമാണ്. സോ നമ്മൾ ഇതുവരെ കണ്ടത് ഇതിലുപയോഗിച്ചിരിക്കുന്ന 15 തരത്തിലുള്ള ഔഷധങ്ങളും അതിൻ്റെ ഗുണങ്ങളുമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഉൽപ്പന്നത്തിൻ്റെ ഗുണങ്ങളും എന്തൊക്കെ ഔഷധങ്ങൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നും കണ്ടു. ഇനി ഈ ടൂത്ത് ജെല്ലും മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്ന മറ്റൊരു ടോപ്പ് ബ്രാൻഡ് ടൂത്ത് പേസ്റ്റും യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ നോക്കാം. സോ ഫൊഹവിയ ടൂത്ത് ജെല്ലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ബ്രാൻഡ് ടൂത്ത് പേസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് നമ്മളിവിടെ തുല്യ അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ തുല്യ അളവിൽ ഫൊഹവിയ ടൂത്ത് ജെല്ലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ബ്രാൻഡ് പേസ്റ്റും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. സോ ഞാനിത് എൻ്റെ വിരലുകളിലേക്ക് എടുക്കാം. നമ്മുടെ ഫൊഹവിയ ടൂത്ത് ജെൽ ടോപ്പ് ബ്രാൻഡായിട്ടുള്ള ടൂത്ത് പേസ്റ്റ്. സോ ഞാനിത് എൻ്റെ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാം. എന്നിട്ട് ഇതിൽ ഏതാണ് ആദ്യം അലിഞ്ഞു വരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഞാനിതിന് ഇത് വെള്ളത്തിലേക്ക് അലിയിക്കാൻ നോക്കാം. സോ ഞാൻ രണ്ടും തുല്യ അളവിലാണ് ചെയ്യുന്നത്. ഒരേപോലെയാണ് ഞാൻ എൻ്റെ രണ്ട് കൈയും ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സോ എൻ്റെ കൈയിപ്പോൾ ഈ വലത്തെ കൈയിലാണ് ഞാൻ ടൂത്ത് ജെൽ ഫൊഹവിയ ടൂത്ത് ജെൽ എടുത്തത്. ഇടത്തെ കൈയിലാണ് ഞാൻ ടോപ്പ് ബ്രാൻഡ് ടൂത്ത് പേസ്റ്റ് എടുത്തത്. സോ ഏകദേശം വലത്തെ കൈയിലുള്ളത് ഏകദേശം ഒരു 90% അലിഞ്ഞു പോയിട്ടുണ്ട്. ഇതിലിവിടെ നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടി പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്.
സോ കുറച്ച് പശപശപ്പും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോവേറ്റ് ഉജ്ജലിൻ്റെ ഗുണങ്ങളും മറ്റു പേസ്റ്റുകളിൽ നിന്നുള്ള വ്യത്യാസവും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളിപ്പോൾ പരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലായി ഫോവേറ്റ് ഉജ്ജല് വളരെ പെട്ടെന്ന് അലിഞ്ഞുപോയി. മറ്റേ ടോപ്പ് ബ്രാൻഡ് പേസ്റ്റ് കുറച്ച് ടൈം എടുത്തിട്ടാണ് അലിഞ്ഞു പോയത്. സോ അതിൻ്റെ അർത്ഥം അത് നമ്മൾ പല്ല് തേക്കുമ്പോൾ കുറച്ച് നമ്മളുടെ വായിൽ നിൽക്കുന്നതാണ്. അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴോ നമ്മളുടെ വയറ്റിനുള്ളിൽ പോകുന്നു. സോ ഈ ടോപ്പ് ബ്രാൻഡ് പേസ്റ്റുകളെന്ന് പറയുന്നത് കൂടുതലും കെമിക്കൽ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫ്ലൂറിനും മറ്റ് കെമിക്കൽസും അടങ്ങിയ പേസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫ്ലൂറോസിസ് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പേസ്റ്റ് എന്ന് പറയുന്നത് 15 തരത്തിലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതായതുകൊണ്ട് വയറ്റിൽ പോയാലും അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. സോ എല്ലാവരും തന്നെ ഈ ടൂജെല് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഉന്മേഷത്തോടു കൂടിയുള്ള ദിനചര്യ തുടങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ അപ്ഡേറ്റ്സ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓറൽ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്തി സ്മൈൽ. എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു പുഞ്ചിരി ആശംസിക്കുന്നു. നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ.